السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം കുടുംബമായി ജീവിക്കുന്നവരാണ്. നമ്മുടെ ഭാര്യ, മക്കൾ, അതുപോലെ പേരക്കുട്ടികളൊക്കെയായി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരു സ്ത്രീയുണ്ടെങ്കിൽ ആ സ്ത്രീ പ്രസവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ വെപ്രാളപ്പെടുത്തൽ വലിയ തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ കുട്ടി പ്രസവിച്ചില്ല എന്നുള്ളത് കൊണ്ട് ആ കുട്ടിയെ അവിടെ നിന്ന് വിഷമിപ്പിക്കൽ വളരെ തെറ്റാണ്. എന്നൊരാട് പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം, കുട്ടിയില്ല, കുഞ്ഞില്ല, വല്ലാത്ത വിഷമമാണ്, 10 വർഷങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, അള്ളാഹുവല്ലേ വലുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കുഞ്ഞു തരും, അള്ളാഹു നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ക്ഷമിക്കണം, ക്ഷമിച്ചാൽ അള്ളാഹു നൽകുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഞാൻ ക്ഷമിക്കുന്നുണ്ട്, ഞാൻ പടച്ചവനോട് ഇങ്ങനെ ദുആ ചെയ്യുന്നു, അവിടെ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചും കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, എനിക്ക് നല്ലോണം ക്ഷമ ഞാൻ എന്താക്കുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെ വീട്ടുകാരെല്ലാം എന്തെല്ലാം പറഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കുകയാണ്, അതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എന്തിന് എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ഒന്നിനും കൊള്ളാത്തവളാണ്, ഈ പെണ്ണിനെ കൊണ്ട് ഒരു കാര്യവും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത വിഷമിപ്പിക്കുന്നു ഉസ്താദെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇതൊന്ന് പറയണം, ജനങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാം കഴിയുള്ളവൻ അല്ലാഹുവാണ്, അല്ലാഹുവിന് എല്ലാം കഴിയാം. മക്കൾ നൽകുന്നവൻ അല്ലാഹുവാണ്, ഒരാളെ ജനിപ്പിക്കുന്നത് അല്ലാഹുവാണ്, മരിപ്പിക്കുന്നതും അല്ലാഹുവാണ്, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വ യുമീത്, ഒരാളെ ജീവിപ്പിക്കുകയും ഒരാളെ മരിപ്പിക്കുകയും ചെയ്യുന്നത് അല്ലാഹുവാണ്. അപ്പോൾ ആ കുട്ടി വേണമെന്ന് പറഞ്ഞാൽ എത്ര എന്തു ചെയ്തും കാര്യമില്ല, അല്ലാഹു നൽകിയില്ലെങ്കിൽ കുഞ്ഞുണ്ടാവില്ല. അപ്പോൾ അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാതെ ഈ പെണ്ണിനെ, ഈ സ്ത്രീയെ, മരുമകളായി വന്ന സ്ത്രീയെ ഒരിക്കലും കുറ്റം പറഞ്ഞുകൊണ്ട് വഷളാക്കൽ തെറ്റാണ്, പാടില്ലാത്ത കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു കുഞ്ഞ് ലഭിച്ചത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്? ഒരുപാട് വാർദ്ധക്യ സമയത്താണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് അള്ളാഹു കുഞ്ഞ് നൽകിയത്. അതുപോലെ സക്കരിയ നബി അലൈഹിസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് 100 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ്, ഭാര്യയ്ക്ക് 100 ഓടടുക്കുന്ന സമയത്താണ്. അവിടെ നിന്ന് ചോദിച്ചു, അല്ലാഹുവേ എൻ്റെ ഭാര്യ പ്രസവിക്കുന്നില്ല, പ്രായമായി, എനിക്കും പ്രായമായി, എൻ്റെ ഭാര്യയ്ക്കും പ്രായമായിട്ടുണ്ട്, പിന്നെ എങ്ങനെയാണ് കുഞ്ഞിനെ നൽകുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, പേടിക്കണ്ട, എനിക്കത് എളുപ്പമാണ്. ഹുവ അലയ്യ ഹയ്യിൻ, അതെനിക്ക് എളുപ്പമാണ്, ഒരു പ്രശ്നവും വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കെല്ലാം കഴിവുണ്ട്, എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു. നോക്കൂ നിങ്ങൾ, നമ്മൾ അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നില്ല, നമ്മളെ പ്രസവിക്കാത്ത സമയത്ത് നമ്മളിവിടെ ഭൂലോകത്തുണ്ടായിരുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നമ്മളെ ഉണ്ടാക്കി പടച്ചു. ഏതൊരു കാര്യവും ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ജീവിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല, അതിന് ശേഷം നമ്മൾ അല്ലാഹു ഉണ്ടാക്കി, അല്ലേ? അൽ ഹുദൂസ്. അപ്പോൾ ഒരു കാര്യം ഇല്ല, അതിന് ശേഷം ഉണ്ടാക്കുകയാണ്, അതിനൊക്കെല്ലാം അല്ലാഹുവിന് കഴിവുണ്ടെങ്കിൽ മക്കളെ നൽകാൻ അല്ലാഹുവിന് കഴിയും. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ക്ഷമയുണ്ടോ എന്ന് അല്ലാഹു പരീക്ഷിക്കുകയാണ്, ജനങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ പറയുകയാണ് അവൻ. നോക്കൂ, ഈ ആ പാവപ്പെട്ട പെൺകുട്ടിയെ അവിടെ നിന്ന് ആക്ഷേപിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വെറുതെ വിടൂല എന്ന് നമ്മൾ ചിന്തിക്കണം.
ചില ഭർത്താക്കന്മാർ തന്നെ പറയുകയാണ്, ദേഷ്യപ്പെടുകയാണ്, നീ ഒന്നിനും കൊള്ളൂല, നീ പ്രസവിക്കാത്ത പെണ്ണാണ്, ഞാൻ വേറെ കല്യാണം കഴിക്കുന്നു, നിന്നെ കൊണ്ടൊരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെപ്രാളപ്പെടുത്തുന്നു. മനസ്സിലാക്കണം, അള്ളാഹു നൽകിയാലല്ലേ ആ കുട്ടി പ്രസവിക്കുക. ആ സ്ത്രീ പ്രസവിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വേണ്ടേ? അപ്പോൾ അള്ളാഹു തീരുമാനിക്കാതിരിക്കുമ്പോൾ നീ അതിനെ ഓവർടേക്ക് ചെയ്തും കൊണ്ട് ആ സ്ത്രീയെ വിഷമിപ്പിച്ചാൽ അള്ളാഹു നിന്നെ വെറുതെ വിടൂല. നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്ത് ഒരു പോസ്റ്റ് കണ്ടു, മള്ളൂർ സാദി ഉസ്താദിന് 17 വർഷം അതിന് ശേഷം കുഞ്ഞിയായി. അൽഹംദുലില്ലാ, അള്ളാഹു സന്തോഷം നൽകട്ടെ. എല്ലാം 17 വർഷം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. 100 വർഷം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു മക്കളെ നൽകിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നൽകി അള്ളാഹുവിന് നമ്മുടെ വീട്ടിലുള്ള പെണ്ണിനിക്കും. അള്ളാഹു എനിക്ക് നൽകാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റൂല, അള്ളാഹു നൽകും. നാം ഒക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക, ആ കുട്ടിക്ക് അള്ളാഹു നല്ല, ആ സ്ത്രീക്ക് അള്ളാഹു നല്ല മക്കളെ നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നതിന് പകരം വിമർശിക്കാൻ നിൽക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു.